าแฟปาดาแม่ประตูเปปาดาแม่กาแฟฮัลโหลคุปปี้ปาตาเปเปอร์พลาสติกകേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഗ്രാമപ്രദേശങ്ങളുടെയും വീഥികളിൽ അലയടിച്ച് കേൾക്കുന്ന മനോഹരമായിട്ടുള്ള ശബ്ദമാണല്ലേ ഇത്. ഇത് കണ്ട ഈ പെൺകുട്ടിക്ക് കൂട്ടുകാർ കൊടുത്ത ഒരു ടാസ്കും അത് അനുകരിക്കലായിരുന്നു. എളുപ്പമുള്ള കാര്യമൊന്നല്ല. നമ്മളിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിലിരിക്കുന്നത് മുഴുവൻ അപരിചിതരായിരിക്കും. അവരുടെ ഇടയിലൂടെ ഇങ്ങനെ ഒരു ടാസ്കും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ സർവേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ആറാം തമ്പുരാനിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ പെൺകുട്ടി അതങ്ങ് വെച്ച് കീച്ചി. സ്വാതി കൃഷ്ണ എന്ന പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് തനിക്ക് സുഹൃത്തുക്കൾ തന്ന രസകരമായ ഈ ഒരു ടാസ്കിന്റെ വീഡിയോ. ഈ കൂട്ടുകാരുടെ കൂടെയുള്ള നിമിഷങ്ങൾ അടിപൊളിയാണ്, മനോഹരമാണെന്ന് പറയണതിന് ഒരു റീസൺ ഇതാണ്. അവര് തരുന്ന ചില ടാസ്കുകളിൽ നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിട്ട് മാറും. പിന്നെ ഇതൊക്കെ കാണുമ്പോ വേറെ ചില ആൾക്കാർക്ക് ചിലതൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, അതായത് ഈ ആൾക്കാർ എന്തു പറയും ഇതൊക്കെ കണ്ടാലെന്നൊരു തോന്നല്. ഒരു ജീവിതമല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ, അതിൽ ഇങ്ങനെയുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ആളുകൾ എന്ത് പറയും എന്നൊരു കാര്യം നമുക്ക് മറക്കാം. പിന്നെ എല്ലാരും സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും മറ്റൊരു സത്യം ഞാൻ പറയട്ടെ, നമ്മുടെ റോട്ടിലൂടെയൊക്കെ ഇതുപോലെ കുപ്പി പാട്ട പ്ലാസ്റ്റിക് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് അർബാനി ഉന്തി പോകുന്ന ആക്രി വരക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയുന്ന ഇതേ ഡയലോഗ് ഇതേപോലെ പല പ്രാവശ്യം അനുകരിച്ചിട്ടുള്ള ആൾക്കാരല്ലേ നമ്മളൊക്കെ. അവർക്കതൊരു ജീവിത മാർഗമാണ്, അത് കളിയാക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവര് നീട്ടി വിളിക്കുന്ന ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോ ചിലപ്പോഴൊക്കെ നമുക്ക് നാട്ടിലെത്തിയത് പോലത്തെ ഒരു ഫീലൊക്കെ തോന്നാറില്ലേ. എന്തായാലും സ്വാതി കൃഷ്ണ കൂട്ടുകാർ കൊടുത്ത ടാസ്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഹലോ, ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറത്തെ എടപ്പാള് പൂക്കരത്തറ DHO HSS സ്കൂളിലാണ്. അവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത്. വാപ്പ വന്നിട്ട് രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് പോകുന്നൊരു കാഴ്ചയുണ്ട്. ഇവിടുത്തുകാർക്ക് ഇതൊരു സ്ഥിരമാണ്. പക്ഷേ നമുക്കിതൊരു കൗതുകമാണ്, കാരണം ദിവസവും ഈ ജോലി ചെയ്യണമെന്നുള്ളതാണ്. അത് ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സമയം കംപ്ലീറ്റ് ഒഴിഞ്ഞു വെച്ചൊക്കെയാണല്ലേ വാപ്പ. ശരിക്കും അത് വലിയൊരു കഥയാണ്, കാരണം ഇവർ ഇവിടുത്തെ ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസാണ്. നൌഫിയും നസ്രിയും രണ്ടുപേരും നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. ഇവർ ഈ പഠിക്കുന്നതിന് പിന്നിൽ ഇവിടുത്തെ ഒരുപാട് സഹായം, ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ഒരുപാട് സഹായമുണ്ട്, ഒപ്പം വാപ്പയുടെ ഈ ഡെഡിക്കേഷനുണ്ട്. ആ കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് മലപ്പുറത്ത് വന്നേക്കുന്നത്. ഇവർക്ക് SMA ആണ്, സ്പൈനർ മസ്കുലർ അട്രോഫി എന്നൊരു അസുഖമാണ്. പല അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാവും 18 കോടിയുടെ ഒരു അസുഖം പറഞ്ഞു. അത് ആ സെയിം അസുഖമാണ് ഇവർക്കുള്ളത്. അവർ അത്രയും കഴിവുള്ള കുട്ടികളാണ്. അവർ ദേ ആർ ദ ഹീറോയിൻസ്, ഈ സ്കൂളിന്റെ ഹീറോയിൻസ് ആണ് അവര്. ഇവരൊക്കെ ശരിക്കും നിങ്ങളെക്കാളും മുന്നിലാണോ? സത്യം.